അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും അതിമനോഹരമായ ഒരു സുപ്രഭാതം കണ്ടുണരുവാൻ ഒരുവനായ ദൈവം ഏവരെയും സഹായിച്ച മഹാകൃപയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഈ മോർണിംഗ് ഡിവോഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക ഭാഗം വരും യുഗങ്ങളിലെ നമ്മുടെ പഠനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക വേദവായന ഭാഗം വിശുദ്ധ പൗലോസ് എഫേസ്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു യേശുവിൽ നമ്മളെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അന്ത്യധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് തന്നെ. നമുക്കറിയാം, കാലാന്ത്യത്തിൽ നമ്മൾ ജീവിക്കുന്നു. വളരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ലോകത്തിലാകുന്നു നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ പ്രത്യാശയുള്ളവനായി മുൻപോട്ട് നീങ്ങണമെങ്കിൽ ദൈവത്തിൽ കൂടി മാത്രമേ സാധ്യമാകൂവെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. നമുക്കറിയാം, പല പ്രത്യയ ശാസ്ത്രങ്ങളും ലോകത്ത് കടന്നു വന്നു. എന്നാൽ അതൊന്നും ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് സാധ്യമായില്ല. ചിലത് പരാജയവും ഒക്കെയുമായിരുന്നു. എന്നാൽ വീണ്ടെടുപ്പിൻ പ്രത്യയ ശാസ്ത്രം അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി മാത്രമല്ല, നിത്യജീവനും മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നുവെന്ന് വിശുദ്ധ വചനത്തിൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നു. വരും തലമുറയെ വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശയെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നുവെങ്കിൽ വരും തലമുറ ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ക്രിസ്താവായ പിതാവിലും കർത്താവായ യേശു ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ആലോചനയും നമ്മൾ മുൻപോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്ന് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവ കൽപ്പന അനുസരിച്ച് നാം മുൻപോട്ട് നീങ്ങേണ്ടതാകുന്നു. മനുഷ്യ ജീവിതത്തിൽ ദൈവകൽപ്പനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഇവിടെ ഓർപ്പിച്ചുകൊള്ളട്ടെ. ആയതുകൊണ്ട് പിതാവായ ദൈവം മോശയ്ക്ക് കൊടുത്ത സാൻമാർഗിക കൽപ്പന പ്രകാരം നമ്മളത് പാലിച്ച് മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നാം മുൻപോട്ട് നീങ്ങാൻ സാധിക്കും എന്ന് ഈ സമയത്ത് ഓർപ്പിച്ചുകൊള്ളട്ടെ. യേശു ക്രിസ്തു നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവാണ് നമ്മുടെ രക്ഷിതാവ്, യേശുവാണ് നമ്മുടെ മധ്യസ്ഥൻ എന്ന് നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. വരും തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങണമെങ്കിൽ മാതാപിതാക്കൾക്ക് വളരെയധികം സ്ഥാനമുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ആ വചനം പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം അനന്തമായിരിക്കും, അവനിൽ എല്ലാ ജനത്തിൻ്റെയും സമ്പത്ത് ഉള്ളതിനാലും നിത്യതയെക്കുറിച്ച് അന്വേഷിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, തൻ്റെ ശുശ്രൂഷകൾ, തൻ്റെ കാൽവറിയിൽ തൻ്റെ മരണം, ഉയർപ്പ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവ് എന്നിവയെപ്പറ്റി നമ്മൾ അഗാധമായി പഠിക്കുന്ന അവസരത്തിൽ അത് നമുക്ക് പ്രത്യാശ നൽകുകയും മാത്രമല്ല നിത്യജീവനെ പ്രദാനം ചെയ്യുകയും ചെയ്യും. സ്വർഗരാജ്യവും അതുപോലെ തന്നെ കർത്താവ് ഒരുക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മൾ എത്തിച്ചേരുവാൻ തക്കവണ്ണം സഹായിക്കുമെന്ന് ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി ദൈവത്തിലുള്ള പ്രത്യാശയുള്ളവരായി നാം മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും എന്ന് ഈ സമയത്ത് ഓർപ്പിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന 4 വ്യക്തികളുണ്ട്: പാസ്റ്റർ സി കെ ജോണി, അനിൽതാനം, നിഖിൽ ബിനു തോമിക്കണ്ടം, ഷെറിൻ സുനിമൽ പുഷ്പഗിരി, ജോജി ഫ്രാൻസിസ് പുഷ്പഗിരി. ഈ 4 വ്യക്തികളെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധന നിധനമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവ്, നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളിന്ന് കേട്ട
തിരുവചന ധ്യാനത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ ദേശത്തുണ്ടാകുവാനും ദൈവരാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുവാനും കർത്താവെ അനേകരെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന തൻ്റെ മക്കളെ ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് വയ്ക്കുന്ന കർത്താവെ, ഇത്രത്തോളം തൻ്റെ മക്കളെ സഹായിച്ചു, അവരുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ലഭിക്കുന്ന സമയങ്ങളിലും വിലയേറിയ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവെ അവരെല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുൾപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ തിരുസന്നിലേക്ക് വയ്ക്കുന്ന കർത്താവെ, എല്ലാ നന്മകളാലും കൃപകളാലും അവരെ തിരുസന്നിലേക്ക് വയ്ക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ, ആമേൻ. നല്ലൊരു ദിവസം കൂടെ എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.